ചിക്കൻ്റെ ഗ്രേവി നമ്മൾ പതുക്കെ സൈഡിലാക്കി വെക്കാം, ദെൻ റൈസ് ഉണ്ടാക്കാം. അപ്പം രണ്ടും കൂടെ ഒന്നിച്ചാവും. കോക്കനട്ട് ഓയിൽ ഓക്കെ. നാടൻ ഡിഷായിട്ട് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കോക്കനട്ട് ഓയിൽ, ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് എന്തൊക്കെയാണെന്നുള്ള ഗരം മസാല, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ, സോൾട്ട്. ഓക്കെ, സോ വി ഡൺ ദ മാരിനേഷൻ ആൻഡ് കെപ്റ്റ് ഹോൾ ഗരം മസാല. നമുക്ക് എന്തൊക്കെ ഇടാം? ഓക്കെ, സിനമൺ, സിനമൺ ഒറിജിനൽ സിനമൺ, സിനമൺ, കാർഡമം ആൻഡ് ക്ലോവ്സ്. ഓക്കെ, സോ ക്ലോവ്സ് ഇട്ടു, കാർഡമം, onions and chop here and we have ginger garlic paste which is already ready. Just made, ma'am, ready aayi vechirund. Okay. Now we use it. Veno adu onion aayi kanjirund, so I put some curry leaf also and some green chilli. So namme chicken curry ile ഓണിയൻസ് സ്പൈസസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കറി പൗഡർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വി ആഡിങ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? അതെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ല ബ്രൗൺ ആയിട്ടുണ്ടല്ലേ, ഓണിയൻ ബ്രൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ടൊമാറ്റോസ്. സോ ഷെഫ്, ഇത് നാടൻ ക്യുസിൻ തന്നെയാണോ? നാടൻ സ്റ്റൈൽ തന്നെ, ലോക്കലൈസ്. പക്ഷേ സാധാരണ ഒരു ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ് ഒന്നും ഇടുന്നത് സാലഡ് ഹോട്ടലിൽ ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പം ഹി ഗേവ് അസ് എ ഡീറ്റോക്സ് വാട്ടർ. സോ എന്താ ഷെഫ് അതിൻ്റെ റീസൺ, വൈ യു കീപ്പിംഗ് ഡീറ്റോക്സ് വാട്ടർ ഇൻ ദി ഹോട്ടൽ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടി പോകും. എന്നാലും ചുമ്മാ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ വാട്ടറിന് പകരം നമ്മൾ കൊടുത്ത് കുറച്ച് ഒരു ഫ്ലേവർ ഡീറ്റോക്സ് എന്ന് വെച്ചാൽ ഒരു ഫ്ലേവേർഡ് ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. എനിവേ ആൾക്കാർ ഇതിന് പറഞ്ഞു, നമ്മളപ്പോൾ ജാറിൻ്റെ അകത്തോട് വെച്ചിരിക്കണം. അത് രണ്ട് മൂന്ന് ഡെയിലി നമ്മൾ ഡെയിലി സ്പെഷ്യൽ ഹെർബോർ സ്പൈസ് ഇൻഫ്യൂസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഇന്ന് നമ്മൾ അവിടെ കണ്ടത് കിക്കുംബർ, ജിഞ്ചർ ആൻഡ് മിന്റ്, ലെമൺ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് ബേസ്ഡ് ആപ്പിൾ സിനമൺ ഉണ്ടായിരുന്നു, ആപ്പിൾ സിനമൺ, പൈനാപ്പിൾ, പിന്നെ സ്ട്രോബെറിയുടെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വാട്ടർമെലന്റെ ഒരു ദിവസം വാട്ടർമെലൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഇൻഫ്യൂസ്ഡ് വാട്ടർ ആൾക്കാർക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഈസ് റൈസ് ഉണ്ടാക്കുന്നതല്ലേ? അതെ, അത് ഓയിൽ ഗീ, ഗീക്കകത്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഗീ വി പുട്ട് സം ഓണിയൻസ്, സ്പൈസ് ഇട്ടിട്ടുണ്ട്, ക്ലോവ് ആൻഡ് സിനമൺ അല്ലേ? കാർഡമം, ക്ലോവ് ആൻഡ് സിനമൺ. കോക്കനട്ട്, പെപ്പർ, കോക്കനട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ചില്ലി നമ്മൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, ചില്ലി പൗഡർ. സോ
ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ ചിക്കൻ കറി. റൈസ് ആണെങ്കിൽ റൈസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയില്ലേ ഷെഫ്? ഇനിയിപ്പം ആയിക്കൊണ്ടിരിക്കുന്നു, അത് കുറച്ചും കൂടെ വേവാനുണ്ട്. പിന്നെ ഞങ്ങളൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു, ബിക്കോസ് ദർ ആർ ഓൺലി ടു ഐറ്റംസ്, വി ഡിസൈഡഡ് വിൽ ഡു എ സാലഡ്. സോ വാട്ട് സാലഡ് ഇസ് ഇറ്റ്? വെജിറ്റബിൾ റിബൺ സാലഡ് എന്ന് വേണമെങ്കിൽ വെക്കാം, കാരണം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ റിബൺ പോലെ കട്ട് ചെയ്തിരിക്കുന്നു. ക്യാരറ്റ് എല്ലാം പീൽ ചെയ്തിട്ട് അതിൻ്റെ നടുക്കത്തെ പോർഷൻ എനിക്ക് തന്നായിരുന്നു കഴിക്കാൻ വേണ്ടി, അതായിരുന്നു ഒരു കുറച്ച് ബ്രേക്ക്. ആൻഡ് യാ, ആൻഡ് വി യൂസിങ് ക്യാരറ്റ്, ക്യൂക്കംബർ, ചില്ലി, ചില്ലി, ടൊമാറ്റോ. ടൊമാറ്റോ ഡ്രസ്സിംഗ് എന്തായിരിക്കും ഇതിൻ്റെ ഡ്രസ്സിംഗ്? നമുക്ക് ലോക്കലൈസ്ഡ് ഡ്രസ്സിംഗ് കൊടുക്കാം, കുറച്ച് കോക്കനട്ട് ഓയിൽ, ലെമൺ, ഓക്കെ, സോൾട്ട്, പെപ്പർ, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി. ഗ്രീൻ ചില്ലി ഓൾറെഡി ഇട്ടിരുന്നു ഞാൻ. റെഡ് ചില്ലി? റെഡ് ചില്ലി വേണ്ട, ഫുൾ നാടൻ ഇത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നോ? വേണ്ട വേണ്ട. ദാറ്റ്സ് അബൌട്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. വി ഹവ് ഡൺ എ സാലഡ്, ഇങ്ങനെ തന്നെ സാലഡ്, വി ഹവ് ഡൺ എ റൈസ് ആൻഡ് വി ഹവ് ഡൺ എ ചിക്കൻ കറി. സോ സാലഡ് പെട്ടെന്ന് ഉണ്ടാക്കിയാണ്, ക്യൂക്കംബർ, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, സ്ട്രോബെറീസ് ഇട്ടിട്ടുണ്ട് ആസ് ടോപ്പിംഗ്, ആൻഡ് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്. ആൻഡ് ദ ഡ്രസ്സിംഗ് ഇസ് ലെമൺ, പെപ്പർ, കോക്കനട്ട് ഓയിൽ, പെപ്പർ, സോൾട്ട്, സോൾട്ട്. ഇത്ര സിമ്പിൾ ഒരു സാലഡാണ് അത്. ആൻഡ് ദെൻ വി ഹവ് ഡൺ ഗീ റൈസ് പോണക്ക്, പക്ഷേ ഇറ്റ്സ് ഇൻ വിത്ത് ഹെർബ്സ്, ലൈക് കൊറിയാൻഡർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു റൈസ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് വി ഹവ് ഡൺ എ ഡിഫറെന്റ് ചിക്കൻ കറി. ഷെഫ് എന്ന് പറഞ്ഞ കണക്കൊരു പെപ്പർ ഇൻഫ്യൂസ് ആണ്, കൂടുതലും പെപ്പറാണ് അതിൻ്റെ അകത്ത് നമ്മൾ സ്പൈസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പെപ്പർ, കൊറിയാൻഡർ, ടർമറിക്, അതൊന്നും സ്പൈസ് ആയി യൂസ് ചെയ്തിരുന്നത്. ആൻഡ് തേങ്ങ ഇതിനകത്ത്, വാട്ട് ഐ ഹവ് നോട്ടീസ്, നമ്മൾ നോർമലി തേങ്ങയുടെ പാല എടുക്കാറുള്ളൂ, ബട്ട് നല്ല കണക്ക് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ആഡ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. സോ വിൽ ഗോ ആൻഡ് സെർവ് ഇറ്റ് ടു ഹർ, ഷീസ് അലോൺ, സോ പോയി കളഞ്ഞേക്കാം. Simple salad, whatever we got from your fridge, so we made a salad out of that. Ghee rice type thing, but we infuse a bit of herbs into it, mint, coriander, okay. ചില്ലി പൗഡർ ഒട്ടും യൂസ് ചെയ്തിട്ടില്ലാത്ത, റെഡ് ചില്ലി, റെഡ് ചില്ലി ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ് സ്റ്റിൽ സ്പൈസിയാ വിത്ത് പെപ്പർ. കോക്കനട്ട് ഓയിൽ ആൻഡ് ഡ്രസ്സിംഗ് സാധാരണ നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നു, എല്ലാം ഒരു ലോക്കൽ ടച്ച് കൊടുത്തുണ്ടാക്കിയിരിക്കുന്നു. Yeah, they are missing from here. But when they come back, you can give it and tell the chef and, you know, we've come here and we've cooked for them also. So, yeah, and they'll watch the episode. So, they'll get a clue about whatever is happening. So, thank you so much. We enjoy your meal. Nyangla rangana. Okay? Thank you so much. So, that was another episode of Food to See You with me and Benjamin and Chef Kalesh from Crown Plaza. So, we'll catch you next week in another house with some exciting dish and something new. Something new, definitely. ഞങ്ങൾ ഓൾമോസ്റ്റ് 100 എപ്പിസോഡ്സ് വരെ ആവാൻ വേണ്ടി പോവാണ്. സോ വിൽ ഗിവ് യു സംതിങ് ന്യൂ ആൻഡ് ഫ്രഷ് നെക്സ്റ്റ് വീക്ക്. സോ ടിൽ ദെൻ, ബൈ.